എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാനാകെ തകർന്നു കിടക്കുകയാണ്, എനിക്ക് ആ പഴയ ലെവലിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരനുഭവമല്ല, ഇതിന് ചില യോഗ്യതകൾ വേണം എന്നാ പറയുക. നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുത്തിട്ടും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും ഒന്നും ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. ഈ ഒരവസ്ഥയിലേക്ക് മറ്റുള്ള ആളുകളാണ് നമ്മളെത്തിക്കുക. നമ്മളൊരുപാട് ഇഷ്ടപ്പെട്ടു പോയ ആളുകൾ, നമ്മളൊരുപാട് വില കൊടുത്തു പോയ ആളുകൾ, ഇവരൊക്കെ നമ്മൾ ചെയ്ത എഫേർട്ട് കാണാതെ നമ്മളെ അവഗണിക്കുന്ന ഒരവസ്ഥ. ഒരാളെ നല്ല എനർജറ്റിക്കായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇവർ നമ്മളെ ഒരു ഫ്ലോപ്പായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഞാൻ ആകെ തകർന്ന് കിടക്കുകയാണ് എന്ന് തോന്നുന്നതിനുള്ള വലിയൊരു റീസൺ തന്നെയാണ് ഇയാളുടെ കൂടെയുള്ള ആളുകൾ ഇയാളെ വില കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തുന്നുണ്ടെങ്കിൽ പ്രകൃതിപരമായിട്ട് അതിന് വലിയൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളുമായിട്ട് നിങ്ങളുടെ ഐഡിയകളുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാനുള്ള വലിയൊരു സ്പേസ് തന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ഫ്രീ ആക്കി വിടുകയാണ് അവിടെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇല്ലാത്ത നിങ്ങളുടേതായ ചില യുണീക്ക് കഴിവുകളുള്ള നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ചില മേഖലകളിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് മാറട്ടെ എന്നാണ് ഈ പ്രകൃതി അവിടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ കൂടുതൽ ആളുകളും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാതെ എനിക്കാരുമില്ല, ഞാനാകെ ഒറ്റയ്ക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ചില കഴിവുകൾ നിങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ അതുമായിട്ട് ആ ഒരു ഫ്രീക്വൻസിയിൽ വരാത്ത ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് അല്ലേ. എനിക്ക് പി എസ് സി പഠിക്കണമെന്നോ എൻ്റെ അടുത്ത് ഇങ്ങനെ ചില കഴിവുകളുണ്ട് ഇത് ഈ ലോകത്തിനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിൽ ആയിത്തീരണമെന്നൊക്കെ നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് ആഗ്രഹിച്ച സമയത്ത് അതുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആ ഒരു ഫ്രീക്വൻസിയിലല്ലാത്ത ആളുകൾ നിങ്ങളൊന്ന് മാറ്റി നിർത്തി. നിങ്ങൾക്ക് ആ രീതിയിൽ എത്താൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളതിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തി. അത് സാധാരണമാണ്, അത് ഈ പ്രകൃതി നിയമമാണ്. അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അത് നല്ല എഫേർട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത് നിങ്ങളധികം ആലോചിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ അവിടെ ഒന്ന് ഉഴപ്പിയ സമയത്ത് അല്ലെങ്കിൽ അധികം ഇൻട്രസ്റ്റ് കൊടുക്കാതിരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് വന്ന ഔട്ട്പുട്ടുകൾ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചു ഇവനെ കൊണ്ടൊന്നും നടക്കില്ല, ഇവളെ കൊണ്ടൊന്നും നടക്കില്ല. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് നിങ്ങളുടെ തലത്തിലൂടെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ അവർ പറയുന്നത് നിങ്ങളധികം തലയ്ക്ക് കൊടുക്കരുത്, അത് കേൾക്കാൻ തന്നെ നിൽക്കരുത് എന്ന് പറയാം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആളുകളല്ല അവരൊന്നും. നിങ്ങളിവിടെ ആകെ ചെയ്യേണ്ടത് ഈ ഒറ്റപ്പെട്ട സമയം മുതലാക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇറങ്ങിയ കാര്യങ്ങളിൽ നിന്ന് തോൽവികൾ തിരിച്ചടികളായിട്ട് വരിക എന്ന് പറയുന്നത് സാധാരണമാണ്. പക്ഷേ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ 100 പേരിൽ ഒരു 4-5 പേരെ ഈ രീതിയിൽ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾക്ക് അങ്ങനെ ചില കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കതിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ 100% ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഒരാളും ജയിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലക്കാണ്. മിറാക്കിളുകൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഒത്തു വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ കഴിവുകളൊന്ന് പൊടിതട്ടിയെടുത്ത് ദിവസവും മണിക്കൂറുകളോളം ഒന്ന് അതിലേക്ക് ഇരുന്ന് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടങ്ങളല്ല. നിങ്ങളുടെ വിഷനുമായിട്ട് ചിന്തകളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ആളുകൾ നിങ്ങളെ ഫ്രീ ആക്കി വിട്ടുകൊണ്ട് അവരെങ്ങനെയൊക്കെ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഏറ്റവും ഫ്രീ ആയിട്ട് ഒരാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥയായിട്ട് മാറുക? അത് നമ്മളാക്കി തീർക്കുന്നതാണ്. നിങ്ങൾ ഇറങ്ങിയ ഫീൽഡിലേക്കും നിങ്ങളുടെ ചിന്തകൾ ഡിഫറൻ്റായിട്ട് പോയ റൂട്ടിലേക്കും നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് പൊരുതേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകളെ പറ്റിയൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടുന്നത് വരെ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് കിട്ടണം. എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റൂ. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ.
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതാണ് സംഭവിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരനുഭവമല്ല. ഒരുപാട് ട്രൈ ചെയ്ത് തോറ്റുപോയ ആളുകൾക്കും ഡിഫറൻ്റായിട്ട് ചിന്തിച്ച ആളുകൾക്കും മാത്രമേ ഈ രീതിയിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റൂ. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾ ഒരുപാട് ലക്കിയാണ്. വരാൻ പോകുന്ന 5 വർഷത്തിനിടയിൽ നിങ്ങൾ എത്തേണ്ട ലെവലിലെത്തും. വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ ഐഡിയകൾ ഈ ലോകം കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ ലോകത്തെ കാണിക്കാൻ കഴിയുന്ന ഒരു വിന്നറാവാൻ കഴിയുന്ന ഏറ്റവും നല്ല നിമിഷത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെന്ത് ചെയ്യേണ്ടി വരുന്നറിയോ? ഒറ്റയ്ക്ക് മെനക്കെട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന അന്തർമുഖ ഭാവത്തിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ഒരാളെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ, നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ചിലപ്പോൾ നിങ്ങളങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ മാത്രം മതി നിങ്ങൾക്ക്. അതിന് പറ്റിയൊരു സ്ഥലം അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങൾ ഒരുപാട് സേഫാണ്. ഒരാളുടെ കാര്യം നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കി അതിലേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയട്ടെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 17 ദിവസം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുമോ? ഇത് മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. ഈ 17 ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും. സുഹൃത്തെ, കഴിയുന്നത്ര സമയം ശരിക്കും ഇരുന്ന് വർക്ക് ചെയ്യുക. അതിന് ചിലപ്പോൾ രാവിലെ പുലർച്ചെ നിങ്ങൾ 2 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. നോ പ്രോബ്ലം. എനിക്കിപ്പോൾ ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ള ലെവലിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരുപാട് സേഫാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കുറച്ച് പൈസ ഇറക്കി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ചിലപ്പോൾ വേറൊരു വീട് റെൻറ്റിന് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ടി വരും. ഈ തൻ്റെടത്തിലേക്ക് നിങ്ങളെ എത്തിക്കലായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉയർത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള അതിലേക്കുള്ള ആവശ്യങ്ങളിലേക്കുള്ള പൈസ നിങ്ങൾ കണ്ടെത്തുക. അത് ചിലപ്പോൾ ഒരു റൂമായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ചിലപ്പോൾ കുറച്ച് മോഡേൺ എക്യുപ്മെൻറ്റുകളായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ചിലപ്പോൾ കുറേ പുസ്തകങ്ങളായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ചിലപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ ആ കഴിവിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ ലോകത്തെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കാൻ തയ്യാറാവുക. ഒരുപാട് നല്ല നല്ല ഔട്ട്പുട്ടുകൾ നിങ്ങളിൽ നിന്ന് സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് വിശ്വസിക്കുക, എനിക്ക് ഞാൻ തന്നെ ധാരാളമാണ്. നിങ്ങളെ താഴ്ത്തി പറഞ്ഞവരൊക്കെ നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് ഒരു ദിവസം നിങ്ങളെ നോക്കി വരുന്ന ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇതൊരിക്കലും ഒരു തോൽവിയായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടി, നിങ്ങളെ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു അത്. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, എൻ്റെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഴിവുകൾ ഞാൻ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യും. ഞാനിപ്പോൾ വളരെ സേഫാണ്. എനിക്കിനി അതിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഇത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുക. ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു വിന്നറായിട്ട് കാണിച്ചു കൊടുക്കുക. അതിനൊരുപാട് സമയമൊന്നും വേണ്ട, 2-3 മാസം മതി. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആ ലെവലാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ നിങ്ങളിങ്ങനൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. നിങ്ങളുടെ ഈഗോ എല്ലാം വലിച്ചെറിഞ്ഞ് ഒരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാവണം. വേണ്ടതൊക്കെ സംഘടിപ്പിച്ച് വർക്ക് ചെയ്യാനുള്ള സമയം സ്വയം നിർമ്മിച്ച് വിജയത്തിലേക്ക് തുനിഞ്ഞിറങ്ങുക. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, കൂടെ ഈ യൂണിവേഴ്സും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.